കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന മാവോയിസ്റ്റ് സംഘാംഗം ചിക്കമംഗളൂർ സ്വദേശി സുരേഷിനെ യു എ പി ഇ ചുമത്തി അറസ്റ്റ് ചെയ്യുമെന്ന് അറിയുന്നു വൻ പോലീസ് കാമലിലാണ് സുരേഷിനിപ്പോൾ ചികിത്സ നടക്കുന്നത് സുരേഷിനെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പരിക്കേറ്റ സുരേഷിനെ മാവോയിസ്റ്റ് സംഘം കാഞ്ഞിരക്കൊല്ലി ചിറ്റാരി കോളനിയിലെ ഒരു വീട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു രണ്ട് വനിതകൾ ഉൾപ്പെടെ ആറംഗ സായുധ സംഘമാണ് സുരേഷിനെത്തിച്ചതെന്നും പോലീസ് സ്ഥലത്ത് വന്നതേയില്ലെന്നും വീട്ടോടമ്മ കൃഷ്ണൻ ട്വൻറി ഫോറിനോട് പറഞ്ഞു കണ്ണൂർ ചിറ്റാരിയിൽ നിന്നും സജോ ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്നലെ വൈകിട്ട് ആറുമണിയോടുകൂടിയാണ് കണ്ണൂർ പയ്യാവൂർ പഞ്ചായത്തിലെ കാഞ്ഞിരക്കുല്ലിക്കെടുത്ത ചിറ്റാരിയിൽ ആറംഗം മാവോയിസ്റ്റ് സംഘം എത്തിയത് അതിൽ പരിക്കേറ്റ മാവോയിസ്റ്റ് സംഘാംഗം സുരേഷ് എന്ന ചിക്കമംഗളൂർ സ്വദേശിയെയും ഇവിടെ ഉപേക്ഷിച്ച് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിൽ അതായത് ചിറ്റാരിയിലെ കൃഷ്ണൻ എന്നയാളുടെ വീട്ടിൽ ഉപേക്ഷിച്ച് അവർ മടങ്ങുകയായിരുന്നു ഇവിടുന്ന് അരിയും മറ്റും ശേഖരിച്ചു ഈ ഒരു ഈ കാണുന്ന ഒരു കമ്പാണ് ഒരു വടി ആ കട്ട് ചെയ്ത വടിയിലൊക്കെ കെട്ടി തുണിയിലൊക്കെ പൊതിഞ്ഞാണ് ഈ പരിക്കേറ്റം ആ ഇവിടെ എത്തിച്ചത് ഈ വീടിന്റെ ഈ വീട്ടുടമ കൃഷ്ണൻ ചേട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ് ചേട്ടൻ എത്ര മണിയോട് കൂടിയാണ് അവർ ഇവിടെ എത്തിയത് ഇവര് ആറ് മണിയോട് കൂടി എത്തിയതാണ് ആറു മണിയോട് എത്തിയിട്ട് അവര് പോകുമ്പോൾ തന്നെ ഒരുപാട് നേരം പോയിട്ടാ പോയത് കാരണം വന്നില്ല ഇതുവരെ വന്നില്ല ആംബുലസ് അവര് പറഞ്ഞു ആംബുലൻസ് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവരെ തന്നെ എത്ര പേരുണ്ടായിരുന്നു സംഘത്തിലെ സംഘത്തിൽ ആദ്യമൂന്നു പിന്നീട് മൂന്ന് പേര് വന്നു മൂന്ന് പേര് എന്താ പറഞ്ഞു അവർ പറഞ്ഞു മൂന്ന് പേര് ഈ

എനിക്ക് ഈ കാടൊക്കെ നല്ല പരിചയമുണ്ട് മൂന്ന് ദിവസം മുമ്പ് കാട്ടാനയുടെ അക്രമത്തിൽ എനിക്ക് പരിക്കേറ്റു എനിക്കിനി യാത്ര ചെയ്യാനോ ജോലിയെടുക്കാനോ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് എന്നെ ഇവിടെ കിടത്തിയിട്ട് അവർ പോവുകയായിരുന്നു എൻ്റെ ആയുധവും അവർ കൊണ്ടുപോയിട്ടുണ്ട് ആന ചവിട്ടാൽ ബാക്കിയുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഫിഗർ ഒന്നുമല്ല അയാൾ ആനയുടെ ഒരക്രമവും ഏറ്റതായി എനിക്ക് തോന്നുന്നില്ല മൂന്ന് ദിവസം മുമ്പ് കർണാടക വനത്തിൽ വെച്ച് ആന ചവിട്ടിയതാണെന്ന് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റാണ് ചേർന്നത് ഏതായാലും ഈ സുരേഷ് നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അത് പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാണ് അവിടെ എ ടി എസ് ഈ കേസ് ഏറ്റെടുക്കും യു എ പി ചുമത്തി കേസ് എടുക്കും അതിനുശേഷം ഇദ്ദേഹം ഡിസ്ചാർജ് ആയാലുടൻ എ ടി എസ് ഇദ്ദേഹത്തെ കസ്റ്റഡി എടുക്കും പിന്നീട് യു എ പി ചുമത്തി കേസെടുക്കും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് പരിയാരം മെഡിക്കൽ കോളേജ് തണ്ടർബോൾട്ടിന്റെയും പോലീസിന്റെയും കർശന നിയന്ത്രണത്തിലും സുരക്ഷയിലുമാണ് അതിനുശേഷം മറ്റു തുടർ നടപടികൾ യു എ പി ചുമത്തി കേസെടുക്കും സുരേഷിനെതിരെ അതിനുശേഷം എ ടി എസ് തന്നെ കേസ് ഏറ്റെടുത്ത് അന്വേഷണമായി മുന്നോട്ട് പോകും എന്നതാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്ന ഒരു കാര്യം ഏതായാലും ഈ ത്ത് നിന്നുള്ള വിവരങ്ങളാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് അതായത് ഇന്നലെ ആ ഏതാണ്ട് ഒരു ആറു മണിയോടുകൂടിയാണ് അവർ ഈ ആറംഗ സംഘം എത്തിയത് പിന്നീട് സുരേഷിനെ ഉപേക്ഷിച്ച് കിടക്കുകയായിരുന്നു ഈ മാവോയിസ്റ്റ് പശ്ചിമഘട്ട സ്പെഷ്യൽ സോൺ കമ്മിറ്റി അംഗമാണ് സുരേഷ് എന്ന കാര്യം വ്യക്തമാക്കി വ്യക്തമായിട്ടുണ്ട് അത് പോലീസിനോടും ഇവിടെ വന്ന ആളുകളോടും നാട്ടുകാരോടും ഒക്കെ അവർ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് ഏതായാലും തുടർ നടപടികളിലേക്ക് ഇതിനകം കടന്നിട്ടുമുണ്ട് കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്